എന്നും ഒരേ രീതിയിലുള്ള മുട്ടക്കറിയാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ ഇന്നതായി ഈ മുട്ടക്കറി കണ്ടിട്ട് ഇതുപോലൊന്ന് ചെയ്തു വയ്ക്കുമോ സംഭവം അടിപൊളി ടേസ്റ്റാട്ടോ വേറിട്ട മസാലയിൽ തയ്യാറാക്കിയെടുക്കുന്ന നല്ല ടേസ്റ്റുള്ളൊരു മുട്ടക്കറിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴും ഉച്ചയ്ക്കത്തെ ചോറ് കഴിക്കുമ്പോഴും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മുട്ടക്കറി ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ കൂടെ ചൂടാക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പൊടിക്കാത്ത മല്ലി ഇട്ട് കൊടുക്കുക കൂടെ തന്നെ ഒരു ടീസ്പൂൺ സാദാ ജീരകം അതായത് നല്ല ജീരകവും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി എടുക്കുക ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളകും ഒരു ടീസ്പൂൺ പെരിഞ്ചീരവും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി നല്ല എരിവുള്ള ആറ് വറ്റൽമുളകൂടെ ചേർത്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു രണ്ട് ഗ്രാമ്പ് കൂടെ ചേർക്കുന്നുണ്ട് ഒരുപാട് ഗ്രാമ്പ് ചേർക്കേണ്ടത് രണ്ടേ രണ്ടെണ്ണം ചേർക്കാവും ഇനി ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് വറുത്ത അങ്ങോട്ട് എടുക്കണം തീ നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട് ഒന്ന് വറുത്ത് ഇതിലേക്ക് ഇനി ചേർക്കുന്നത് തേങ്ങയാണ് അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കുന്നുണ്ട് ഒരുപാട് ചേർക്കേണ്ട ഇനി ഇതൊന്ന് എടുക്കുക തേങ്ങയുടെ കളറൊക്കെ ടോട്ടലായിട്ട് അങ്ങോട്ട് ചേഞ്ച് ആയിട്ട് ദൈ ഇതേപോലെ അങ്ങോട്ട് വരും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം ഇത് നല്ലതുപോലെ തണുത്തു വരണം തണുത്തു വന്നതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലിട്ട് ഇത് അരച്ചെടുക്കാനായിട്ട് പോകണം അരച്ചെടുക്കുമ്പോൾ ഒരല്പം വെള്ളം ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് ഇതായി ഇതേപോലെ അങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു സൈഡിലോട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി അതേ പാനിൽ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പുകൂടി ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കി എടുക്കുക പൊടി കരിഞ്ഞു പോകരുത് അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കുക ഇനി പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ടയാണ് അതൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് അഞ്ച് മുട്ട ഈ ഒരു മുളക് ഇട്ടിട്ട് ഇതൊന്ന് വറുത്ത അങ്ങോട്ട് എടുക്കണം കാരണം ഇങ്ങനെ മുട്ട വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ മുളക് പൊടിയൊക്കെ അതിലങ്ങോട്ട് കറക്റ്റായിട്ട് അങ്ങോട്ട് പിടിക്കും ഒരുപാട് സമയമൊന്നും വയ്ക്കണ്ട ഒരു മിനിറ്റ് മാത്രം മതി ഇട്ട് ഇളക്കി ഇളക്കിപ്പരട്ടി ആ മുളക് പൊടിയൊക്കെ അതിലൊന്ന് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇനി ഇത് മുഴുവനായിട്ട് കോരി മാറ്റാവുന്നതാണ് അപ്പോൾ അതായപ്പോഴ് നമ്മൾ മുട്ട മുഴുവനായിട്ടും ഇവിടെ കോരി മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഇതിൽ തന്നെ ചെയ്യുന്നത് ഈ ഒരു ൊടിയിലേക്ക് നമ്മൾ രണ്ട് സവാളയാണ് അത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞു ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഒരു പച്ചമുളകാണ് അത് ചെറുതായിട്ട് കട്ട് ചെയ്തും ചേർക്കുന്നുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയെടുക്കുന്ന സമയത്തും തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചു കാരണം മുളക് പൊടി കരിഞ്ഞു പോകാനായിട്ട് പാടില്ല ഒന്ന് വയറ്റി കിട്ടി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് മുക്കാൽ ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ കാരണം ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കുത്തല് വരും അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്തിട്ട് ഇതൊന്ന് വയറ്റി അങ്ങോട്ട് എടുക്കുക വയറ്റി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിയലയാണ് മല്ലിയല വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാൻ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് മല്ലിയില നല്ലതുപോലെ വഴറ്റിയെടുക്കണം അതായപ്പോൾ ഇവിടെ മല്ലിയില വയറ്റി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നും ഇളക്കിയെടുക്കാൻ നമ്മൾ ഒരുപാട് പൊടികളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇതിൽ ഈ ഒരു പൊടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് തക്കാളി പേസ്റ്റാണ് ഒരു തക്കാളി ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സിയിൽ അരച്ചെടുത്തുകൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി ഇതിൽ ഈ ഒരു മുളക് കൂടിയൊക്കെ ഒന്ന് കൂടിയെന്ന് തോന്നി കഴിഞ്ഞാൽ ഈ തക്കാളി പേസ്റ്റിൻ്റെ അളവ് കുറച്ച് കൂട്ടിയാൽ മാത്രം മതി തക്കാളിയുടെ ആ ഒരു പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കിന് ആദ്യം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ മസാലയാണ് അതുകൂടി ചേർക്കുന്നുണ്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അല്പം വെള്ളം ചേർക്കുന്നുണ്ട് നമ്മുടെ ഗ്രേവി എത്ര വേണോ അത്രയും വെള്ളം നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ് നമ്മുടെ ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഇതിനെ ഒന്ന് തിളപ്പിച്ച് അങ്ങോട്ട് എടുക്കണം നന്നായിട്ട് ഈ ഒരു ഗ്രേവി തിളച്ച് വന്നതിന് ശേഷം ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയാണ് അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ആ മസാലയൊക്കെ ഒന്ന് അതിലൊന്ന് പിടിപ്പിച്ച് അങ്ങോട്ട് എടുക്കുക ഇനി ഒരു മൂന്ന് നാല് മിനിറ്റ് ഇത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത് അങ്ങോട്ട് എടുക്കണം ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട കാരണം നമ്മൾ മുളവടിയിൽ ഓൾറെഡി മുട്ട ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളതാണ് അങ്ങനെ ഒരു മൂന്ന് നാല് മിനിറ്റിന് ശേഷം സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു മുട്ടക്കറി നമ്മളിവിടെ തയ്യാറാക്കി ഇവിടെ എടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ തയ്യാറാക്കി നിന്ന് ഒരുപാട് ടേസ്റ്റ് വ്യത്യാസമുണ്ട് അത് ഇതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറോട്ടോ ഇതുപോലെ അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ഗ്രേവി എന്ന് പറഞ്ഞാൽ എടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ് പൊറോട്ടയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴും ഉച്ചയ്ക്കത്തെ ചോറ് നെയ്ച്ചോറൊക്കെ കഴിക്കാനായിട്ട് ഈ ഒരു മുട്ടക്കറി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഒരു തവണ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കി കഴിഞ്ഞാൽ നിങ്ങളിത് കണ്ടിനുമായിട്ട് ഇതുപോലെ തയ്യാറാക്കുകയുള്ളൂ ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയിട്ട് നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയണം ഇതുപോലെ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും നമ്മുടെ ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്തേക്കുക നല്ലൊരു കിടിലൻ കെടുക്കാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം ഉടനെ കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി ശരി നോ സൈനിങ് ഔട്ട് താങ്ക്